ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രിയുടെ SSC RRB യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ജൂൺ മന്തായി, നമ്മുടെ ജൂൺ സ്റ്റാർട്ടായി. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ടെൻത്ത് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെല്ലാം അല്ലേ, ഇപ്പോൾ റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾ നിങ്ങളുടെ 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? ഒബ്വിയസ്ലി പ്ലസ് വൺ പ്ലസ് ടു ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണം. ചില കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് പോകണം. ചിലർ അതിലും അപ്പുറത്തേക്ക് ഹയർ സ്റ്റഡീസ് ഓർ പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് ഫീൽഡൊക്കെ നോക്കിയിരിക്കുന്ന കുട്ടികളാണ്. സോ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു എന്താ പറയുക, പ്ലസ് ടു യോഗ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു 15-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് കയറണം എന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഞാനീ പറയുന്നത് 10-ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ടെൻത്ത് കഴിഞ്ഞിരിക്കുന്നവരായിക്കോട്ടെ, പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നവരായിക്കോട്ടെ, ഓർ പ്ലസ് ടു പാസ്ഔട്ട് ആയിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരായിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ, നിങ്ങൾ മറ്റേതെങ്കിലും കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളൊരു കാര്യമാണിത്. ഓക്കെ, 10-ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കേന്ദ്ര സർവീസിൽ വളരെ വളരെ മികച്ചതും അതുപോലെ തന്നെ വലിയൊരു അവസരവുമാണ്. അത് നിങ്ങൾ അറിയാതെ പോകരുത്. നമ്മുടെ കേരളത്തിലെ കേന്ദ്ര സർവീസ് എക്സാമിനേഷൻസിനെ പറ്റി പലരും അൺഅവെയറാണ് അല്ലേ. ഒരുപാട് നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, നമ്മൾ ബെസ്റ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് SSC ക്ക് വേണ്ടിയിട്ട്. മാത്രമല്ല, ഒരു ഓൾ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ളതും ഫൈനൽ സെലക്ഷനിലും വരുന്നത് നോർത്തിൽ നിന്നുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ. അപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് എന്താ പറ്റിയത്? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് എന്താ പറ്റിയത്? കഴിവില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല. സിവിൽ സർവീസ് പോലുള്ള പല എക്സാമിനേഷൻസിലും ടോപ്പ് റാങ്ക് നമ്മുടെ മലയാളീസ് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നീട് ടെൻത്ത് ക്വാളിഫിക്കേഷൻ റിക്വയർമെൻ്റ് പറയുന്ന ഒരു കേന്ദ്ര സർവീസിലെ പരീക്ഷകൾ, അതുപോലെ കേന്ദ്ര സർവീസിൽ ടെൻത്ത് മാത്രമല്ല, ടെൻത്ത് ഉണ്ടാവും, പ്ലസ് ടു ഉണ്ടാവും, ഗ്രാജുവേഷൻ ഉണ്ടാവും, പല സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും നമുക്കുണ്ട്. നമ്മളെ സിനിമകളിലൊക്കെ മാത്രം കേട്ടും കണ്ടും വരുന്ന CBI, നർക്കോട്ടിക്സ്, കസ്റ്റംസ് ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അതും ഒരു 10-ാം ക്ലാസ് യോഗ്യത കൊണ്ട് കസ്റ്റംസിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ എക്സൈസിൽ ജോലി ചെയ്യുക, നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവും ഇത്. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ ഇനി സ്വപ്നം കാണാൻ തുടങ്ങുക. കാരണം നിങ്ങളുടെ മുൻപിൽ വരാനിരിക്കുന്നത് വളരെ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് SSC എക്സാമിനേഷൻസിന് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ SSC സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകൾക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് മൊത്തത്തിൽ ഓൾ ഇന്ത്യ ഒരു 13 ലക്ഷം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 1 ലക്ഷം കഷ്ടിയാണ് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതുന്നവർ. എന്താ, കേരളത്തിൽ 1 ലക്ഷം കുട്ടികളെ ഉള്ളോ 10-ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നത്? ഒരിക്കലും അല്ല. 10-ാം ക്ലാസ് യോഗ്യതയുള്ളതും 18 മുതൽ 30 വയസ്സിനും ഇടയിൽ വരുന്നത് 1 ലക്ഷം ആളുകളല്ല. പലപ്പോഴും ഇതിനെപ്പറ്റിയുള്ള ഒരു അൺഅവെയർനെസ് ആണ്, അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലമാണ് അപ്ലൈ ചെയ്യാതെ പോകുന്നത്. സോ ഈ ചാനൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് റൈറ്റ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് എൻട്രി SSC RRB എന്ന് പറയുന്നത്. SSC എക്സാമിനേഷൻസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കരിയറും അതുപോലെ തന്നെ വളരെ നല്ലൊരു സാലറിയും ഒരു ബെറ്റർ ലിവിങ് എൻവയോൺമെൻറ്റും ആണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഈ ചാനൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അതുപോലെയാണ് ഫ്രീ കണ്ടൻസും ഹൈ ക്വാളിറ്റി കണ്ടൻസും കറക്റ്റ് ടൈമിൽ കറക്റ്റ് അഡ്വൈസും അതുപോലുള്ള അവയർനെസ്സും എക്സാം അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, SSC MTS 2023 നോട്ടിഫിക്കേഷനെ കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. 10-ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളും ആയിക്കോട്ടെ, പ്ലസ് ടു ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, ജോലി ചെയ്യുന്നുണ്ടോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിൽ നിന്ന് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു പോസ്റ്റാണ് SSC MTS എന്ന് പറയുന്നത്. ഓക്കെ, MTS എന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഇതൊരു ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആണ് നമുക്ക് പറയാം, ഒരു ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് നമുക്ക് പറയാം. SSC MTS എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൈസും കസ്റ്റംസും എല്ലാം തന്നെ വരുന്നതാണ്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ് അല്ലേ. നിങ്ങൾ ഒരിക്കലും കരുതരുത് ലൈക്ക് ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, പിന്നെ എന്തുകൊണ്ട് ഞാനൊരു ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളൊരു പോസ്റ്റിൽ കയറുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാം എഴുതിക്കൂടെ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് എക്സാം എഴുതാം, ഈ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നാളെ ആരോടെങ്കിലും പറയാമല്ലോ
ഞാൻ എസ് എസ് സി എം ടി എസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരുപാട് കുട്ടികൾ ആസ്പയർ ചെയ്യുന്നൊരു പോസ്റ്റ്, എന്തുകൊണ്ട് ആസ്പയർ ചെയ്യുന്നു നിങ്ങൾക്കറിയോ? കാരണം വൺസ് ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കേന്ദ്ര സർവീസ് ജോലിയിലേക്കാണ് കയറുന്നത്. കേന്ദ്ര സർവീസ് ജോലിയുടെ എല്ലാ സ്റ്റെബിലിറ്റിയും സാലറീസും എല്ലാ എന്താ പറയുക അലവൻസസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, ഒരു ടെൻത്ത് ലെവൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എസ് സി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പ്രൊമോഷണൽ എക്സാംസ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ. അല്ല കുട്ടികളെ, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്രൊമോഷണൽ ടെസ്റ്റ് എഴുതാം. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഒരു എം ടി എസ് ആയിട്ട് കയറിക്കൊണ്ട് അവിടെ ഇരുന്ന് നിങ്ങളുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്കുള്ള പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. നിങ്ങൾക്ക് കയറി കയറി പോകാം ഹയർ പോസ്റ്റിലേക്ക്. പക്ഷേ അതേസമയം നിങ്ങളൊരു സി ജി എൽ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതുമ്പോൾ അതും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, പക്ഷേ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഇതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞു നിൽക്കും, നിങ്ങൾ കയറി പോകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതൊരു പോയിൻ്റ് തന്നെയാണ്. ദെൻ എസ് എസ് സി എം ടി എസ് നോട്ടിഫിക്കേഷൻ 2023. ഏകദേശം നമ്മളെ നോട്ടിഫിക്കേഷൻ എസ് എസ് സിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാ വർഷത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ ആ വർഷം എസ് എസ് സി നടത്താൻ ആഗ്രഹിക്കുന്ന പരീക്ഷകളുടെ എല്ലാം ഒരു കലണ്ടർ എസ് എസ് സി വർഷത്തിൻ്റെ ആദ്യം തന്നെ റിലീസ് ചെയ്യുന്നതാണ്. സോ 2023 ജാൻവരിയിൽ തന്നെ എസ് എസ് സി റിലീസ് ചെയ്തൊരു കലണ്ടറാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ നമുക്കിപ്പോൾ ഓൾറെഡി എസ് എസ് സി എം ടി എസ് 2022 എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അപ്ലൈ ചെയ്യാനൊന്നും പറ്റിക്കാണത്തില്ല, അത് ഈ അറിവില്ലായ്മ മൂലമാണ്. പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല നോട്ടിഫിക്കേഷൻ വന്നതും അപ്ലൈ ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ അടുത്ത നോട്ടിഫിക്കേഷൻ വിത്തിൻ ഡേയ്സ് നമുക്ക് വരും, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാം. എസ് എസ് സിയുടെ കലണ്ടർ പ്രകാരം എം ടി എസിൻ്റെ അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് June 14. ഓക്കെ, നമ്മൾ ഇതുപോലെ നമ്മുടെ സി എച്ച് എസ് എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. June 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കാരണം എല്ലാ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ലാസ്റ്റ് മൊമെൻറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്, അപ്ലൈ ചെയ്യ് അപ്ലൈ ചെയ്യുന്നു. സോ നിങ്ങളൊരു ട്രാക്കിൽ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നേരത്തെ അപ്ലൈ ചെയ്യണം, കാരണം ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ സൈറ്റ് ഹാങ് ആവും. സോ എസ് എസ് സിയുടെ സി എസ് എസ് എൽ നോട്ടിഫിക്കേഷൻ ഇപ്പം ആക്റ്റീവ് ആണ്, അത് റണ്ണിങ് ആണ്. എസ് എസ് സിയുടെ സി എസ് എസ് എൽ നോട്ടിഫിക്കേഷൻ ഓൺ ഡേറ്റിൽ തന്നെ എസ് എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ സി എച്ച് എസ് എൽ 9th May. യെസ്, 9th May തന്നെ നോട്ടിഫിക്കേഷൻ എസ് എസ് സി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എം ടി എസ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി എം ടി എസ് 2023 നോട്ടിഫിക്കേഷൻ June 14 തന്നെ വരുന്നതാണ്. ഏകദേശം 12 കഴിയുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോഴേ അലേർട്ട് ആയിരിക്കുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇനി എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകതകൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് നമ്മുടെ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് നമുക്ക് ഈ വർഷം ഒരു എം ടി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എക്സാം റണ്ണിങ് ആണ്. May 2 മുതൽ May 19 വരെ ഓൾ ഇന്ത്യയിൽ എം ടി എസിൻ്റെ എക്സാമിനേഷൻ നടന്നിരുന്നു. ഇന്ന് June 2 ആണ്. ഓക്കെ, സോ ഈ ജൂൺ തുടങ്ങി ഇനിയും അങ്ങോട്ടേക്ക് എക്സാമിനേഷൻ നടക്കുന്നതാണ്. June 2 തുടങ്ങി എക്സാമിനേഷൻസ് 19 വരെ റണ്ണിങ് ആണ് എം ടി എസിൻ്റെ. ആൻഡ് സോ നമ്മുടെ വേക്കൻസീസ് മുൻ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് 10,880 ആണ്. 10,000 വരെ വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതേസമയം ഹവൽദാർ ഇൻ CBIC ആൻഡ് CBN എന്ന് പറയുന്നതിൽ 529 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. എം ടി എസിൻ്റെ നേരത്തെ വന്നിരുന്ന നോട്ടിഫിക്കേഷനിലെ വേക്കൻസീസ് എന്ന് പറയുന്നത് 10,880. അതുപോലെ ഹവൽദാർ ഇൻ CBIC അതായത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റാണ് CBIC. CBN എന്ന് പറയുന്നത് നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ കസ്റ്റംസിലും നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും ഹവൽദാർ എന്ന പോസ്റ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനെ കസ്റ്റംസ് ആൻഡ് നർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹവൽദാർ എന്നുള്ളത്. അത് എം ടി എസ് തന്നെയാണ്. സോ സ്പെസിഫൈ ചെയ്തൊന്ന് മാറ്റിയാണ് അത് പറയുന്നത്. ഹവൽദാർ എന്ന് നമ്മൾ പറയും. കസ്റ്റംസിലും നർക്കോട്ടിക്സിലും ഹവൽദാറിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് 529 വന്നിരുന്നത്. സോ ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇതിലും കൂടുതൽ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, വേക്കൻസി കൂടിയേ വരുള്ളൂ. ഇതൊരു അപ്രോക്സിമേറ്റ് വേക്കൻസി ആയിരുന്നു മുൻ നോട്ടിഫിക്കേഷനിൽ വന്നിരുന്നത്. സോ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ വേക്കൻസീസും ഈ റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അത് നോട്ടിഫിക്കേഷൻ പ്രോസസ്സ് അതുപോലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് മുൻപോട്ട് പോകുന്തോറും ആ ഒരു വേക്കൻസിയുടെ എണ്ണത്തിൽ ഉറപ്പായിട്ട് ഒരു വർധനവും ഉണ്ടാകും. ദെൻ നമുക്ക് നോക്കാം എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് 10th class ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് സിയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന പരീക്ഷ എഴുതാമെന്നാണ്. ഇനി എന്താണ് ഇതിൻ്റെ
ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവോ? അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ PSC ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പരീക്ഷകളെല്ലാം തന്നെ പ്രിലിമിനറിയും മെയിൻ രണ്ട് ഘട്ട പരീക്ഷകളായി മാറിക്കഴിഞ്ഞു. ബാങ്ക് എക്സാംസ് നോക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും ഘട്ടമാണ്. SSCയുടെ CHSL പരീക്ഷ, CGL പരീക്ഷ എല്ലാം രണ്ട് ഘട്ട പരീക്ഷയാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയും കൊണ്ട്, പത്താം ക്ലാസ് യോഗ്യത നിങ്ങൾക്കുണ്ട്, അതിനോടൊപ്പം തന്നെ SSC സംഘടിപ്പിക്കുന്ന ഒരൊറ്റ പരീക്ഷ മാത്രം എഴുതിയാൽ മതി. അത് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സെലക്ഷനാണ്. പിന്നീട് നിങ്ങളുടെ മുൻപിൽ വരുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഒരു മെഡിക്കലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മാത്രമാണ്. പിന്നീട് അവിടെ സ്റ്റേജസ് ഒന്നും തന്നെ ഇല്ല. സോ ഒരൊറ്റ പരീക്ഷ മാത്രം എഴുതേണ്ട കാര്യമേ നിങ്ങൾക്കുള്ളൂ. ആ പരീക്ഷ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഓൺലൈൻ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ നമ്മളിരുന്ന് എഴുതുന്ന പരീക്ഷയാണത്. നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു പരീക്ഷ തന്നെയാണ്. എഗെയിൻ ഒരൊറ്റ എക്സാം എഴുതി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ജോലിക്ക് കയറാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ ഈ കാണുന്നത് തന്നെയാണ്. ഇതാണ് പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് സെഷൻ ഉണ്ട്. ആദ്യത്തേതാണ് സെഷൻ വൺ, ആദ്യത്താണ് സെഷൻ ടു. ഈ സെഷൻ വണ്ണും സെഷൻ ടുവും ഒരു ദിവസം തന്നെ ഒരു ടൈമിൽ തന്നെ കഴിയുന്നതാണ്. സെഷൻ വൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി സെഷൻ ടുവിലേക്ക് കയറും. ഒരേ സമയം തന്നെ പലരും മുൻ വീഡിയോകളിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സെഷൻ വണ്ണും സെഷൻ ടുവും ഒക്കെ ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത്. യെസ്, ഒരു ദിവസം ഒരേ ടൈമിൽ തന്നെ നിങ്ങളുടെ സ്ലോട്ട് കഴിയുന്നതിനനുസരിച്ച് ഇതും അങ്ങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ആദ്യത്തെ സെഷൻ 45 മിനിറ്റ് നേരത്തേക്ക് ആയിരിക്കും. രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് 45 മിനിറ്റ് നേരത്തേക്ക് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ മൊത്തം പരീക്ഷ നടക്കുന്നത് 90 മിനിറ്റ് ആയിരിക്കും. അതായത് 1 മണിക്കൂർ 30 മിനിറ്റ് നേരത്തേക്ക് ആയിരിക്കും പരീക്ഷ നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ആദ്യത്തെ സെഷനിൽ രണ്ട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ന്യൂമെറിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ മാത്സ് തന്നെയാണ്. 20 ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന് വരുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം, മാത്സിൽ നിന്ന് മൊത്തം 60 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ വരിക. എഗെയിൻ അടുത്ത സെക്ഷൻ, ഈ സെഷൻ വണ്ണിൽ അടുത്ത സബ്ജക്റ്റാണ് റീസണിംഗ് എന്ന് പറയുന്നത്. റീസണിങ്ങിൽ 20 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം, മൊത്തം മാർക്ക് 60. അങ്ങനെ ഈ സെക്ഷൻ വണ്ണിൽ മൊത്തം 120 മാർക്കാണ്. ഓക്കെ, ഇനി 45 മിനിറ്റ് കഴിഞ്ഞു, അടുത്ത 45 മിനിറ്റ് തുടങ്ങുകയാണ്. നമുക്ക് സെഷൻ ടു സ്റ്റാർട്ട് ചെയ്തു. സെഷൻ ടുവിലെ രണ്ട് സബ്ജക്റ്റുകളുണ്ട്. GK ജനറൽ അവയർനെസ് ഉണ്ട്. 25 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം, 75 മാർക്കിലാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് 25 ചോദ്യങ്ങളാണ്. ആകെ 25 ചോദ്യത്തിൽ ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം, 75 നിങ്ങളുടെ മാർക്ക് വരിക. അപ്പം എന്തായി, സെഷൻ ടുവിലെ ടോട്ടൽ മാർക്ക് 150. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സെഷൻ വൺ 120 മാർക്കിന്, സെഷൻ ടുവിൽ 150 മാർക്കിന്. ഇനി മക്കളെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ സെഷൻ വൺ എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. ഓക്കെ, ക്വാളിഫയിങ് ആണ്. ഇതിൽ വലിയ മാർക്കൊന്നും നിങ്ങൾക്ക് വേണം എന്നില്ല. SSC ഡിസൈഡ് ചെയ്യുന്ന വളരെ ചെറിയൊരു മാർക്ക് മതി. അതായത് ഒരു 30% മാർക്കാണ് നമ്മുടെ നേരത്തെ നോട്ടിഫിക്കേഷനിൽ OBC കാറ്റഗറിയിൽ SSC പറഞ്ഞിരുന്നത്. അതായത് 120-ൻ്റെ 30% മാർക്ക്. എത്ര വരും അത്? ജസ്റ്റ് ഒരു ഫ്യൂ മാർക്സ്, 36-4 ആ ഒരു റേഞ്ചിലായിരിക്കും മാർക്ക് വരിക. 36 മാർക്ക് മതി 120. ഒരു OBC കാറ്റഗറി കാൻഡിഡേറ്റിന് 36 മാർക്ക്, 120 വെറും 36 മാർക്ക് മതി. നിങ്ങളുടെ ഈ സെഷൻ വണ്ണിൻ്റെ മാർക്ക് നിങ്ങളുടെ സെലക്ഷനിൽ പരിഗണിക്കാനേ പോകുന്നില്ല. പക്ഷേ എന്ത് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. മിനിമം 120-ൽ 36 മാർക്കെങ്കിലും നിങ്ങൾക്ക് വേണം. 36-ന് മുകളിലോട്ട് നിങ്ങൾ എത്രയോ സ്കോർ ചെയ്തോട്ടെ, പക്ഷേ അതൊന്നും നിങ്ങളുടെ സെലക്ഷന് വേണ്ടി പരിഗണിക്കത്തില്ല. നിങ്ങൾ ഓർക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സബ്ജക്റ്റുകളാണ് മാത്സും റീസണിങ്ങുമാണ്. നിങ്ങൾക്ക് ഇത്രയും SSC അത് എന്താ പറയുക, ഈസിയറാക്കി തന്നിരിക്കുകയാണ്. SSCയിലെ റീസണിങ്ങിൻ്റെയും മാത്സിൻ്റെയും മാർക്ക് പരിഗണിക്കാനേ പോകുന്നില്ല. പക്ഷെ മിനിമം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. സെഷൻ വൺ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എന്ന് ഞാൻ പറയാൻ കാരണം, അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സെഷൻ ടുവിലെ മാർക്ക് പരിഗണിക്കുകയുള്ളൂ. അതായത് ഈ 150 മാർക്ക് ഉണ്ടല്ലോ, ഈ 150-ൽ നിങ്ങളുടെ മാർക്ക് പരിഗണിക്കണമെങ്കിൽ സെഷൻ വൺ നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ആൻഡ് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന എന്താണെന്നറിയാവോ? ഈ സെഷൻ ടു മാത്രമായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. സെഷൻ ടു, അതായത് 150 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു, അത് മാത്രമാണ് നിങ്ങളെ ഫൈനൽ സെലക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് എളുപ്പമായി. റീസൺ ഇംഗ്ലീഷും GKയും മാത്രമാണ്. കുറച്ച് ഇംഗ്ലീഷും GKയും മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക്, അല്ലേ? GK എന്ന് പറയുന്ന ഏതൊരു കാൻഡിഡേറ്റിനും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാനുള്ള പവർ ഉണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ആൻഡ് ദെൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ
ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. മാക്സിമം റീസണിങ്ങിൻ്റെ മാർക്ക് എടുക്കില്ല. 150 സെഷൻ 2 ജി കെയുടെയും ഇംഗ്ലീഷിൻ്റെയും മാർക്ക് മാത്രമായിരിക്കും MTS എക്സാമിനേഷനിൽ പരിഗണിക്കുക. ഈ അവസരം ഒരിക്കലും മിസ്സാക്കാതെ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. ഓക്കെ, വെൻ ടു സ്റ്റാർട്ട് എന്നോട് ചോദിച്ചാൽ സ്റ്റാർട്ട് റൈറ്റ് നൗ എന്നായിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പോൾ തുടങ്ങി തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മുടെ എൻട്രിയിൽ SSC MTSൻ്റെ കോഴ്സുകളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തേക്കാം. അത് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ വിളിക്കുകയും അവരെടുത്ത് ചോദിച്ച് നമ്മളുടെ കോഴ്സ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എൻട്രിയിലെ ഫെസിലിറ്റീസിനെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ MTS എക്സാമിനേഷൻ എൻട്രിയിൽ നിന്നും പഠിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്യണം? ഇപ്പോൾ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, അതുപോലെ എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, സോ ഒരു ബെറ്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ റൈറ്റ് ട്രാക്കിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ നന്നായിട്ട് തന്നെ പഠിക്കുക, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. ഒരു ദിവസം മിസ്സായാൽ നിങ്ങളുടെ ആ ഒരു ഫ്ലോ പോവും. സോ ഡെയിലി ഒരുപാട് മണിക്കൂർ നേരം ഒന്നും പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു മണിക്കൂറെങ്കിലും, ഒരു മണിക്കൂറിൽ ഹാഫ് ആൻ അവർ എങ്കിലും ഹാഫ് ആൻ അവർ, പക്ഷെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടാവണം. റൈറ്റ്, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. മുൻപിൽ വരാനിരിക്കുന്ന അവസരം, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻപിൽ വരാനിരിക്കുന്ന MTS ഏറ്റവും മികച്ച അവസരം മനസ്സിലാക്കി മുൻപോട്ട് പോവാം. ആൻഡ് ദെൻ ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് MTS എന്ന് പറയുന്ന 10-ാം ക്ലാസ് യോഗ്യതയുള്ള സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷ മലയാളത്തിൽ എഴുതാം എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്. പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. ഒരുപാട് കുട്ടികൾ SSC എക്സാമിനേഷൻസിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതിൻ്റെ കാരണം SSC ആണ്, സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷയാണ്, പരീക്ഷ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ, അയ്യോ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ എന്നൊക്കെയുള്ള കൺസേൺസ് ആണ് അവർക്ക് വരുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, ഇനി മുതൽ MTSൻ്റെ പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലെ സ്ക്രീനിൽ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? മലയാളത്തിലും ഇംഗ്ലീഷിൻ്റെ അതേ സംഭവം തർജ്ജിമ ചെയ്ത് മലയാളത്തിലും നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കിനി കിട്ടാനില്ല. ദെൻ ഓൾ ഇന്ത്യ നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് മലയാളം. മലയാളത്തിൽ മാത്രമല്ല 13 റീജണൽ ലാംഗ്വേജ്, അതായത് ആസാമീസ്, കൊങ്കണി, കന്നഡ ഇതുപോലുള്ള 13 റീജണൽ ലാംഗ്വേജസിലും ഓൾ ഓവർ ഇന്ത്യ പരീക്ഷ നടക്കുന്നതാണ്. സോ ഏറ്റവും മികച്ച അവസരമാണ്. പിന്നീട് ഈ നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കാം, ഇത് നോട്ടിഫിക്കേഷനിലെ അതേ സെൻറ്റൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സെഷൻ 1 മാർക്ക് ക്വാളിഫയിങ് ആണ്, സെഷൻ 2 ആണ് നിങ്ങളെ സെലക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുക. ഈ ബെനിഫിറ്റ്സ് എല്ലാം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു സിംഗിൾ ടയർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ മലയാളത്തിലാണ് നമ്മുടെ എക്സാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, മുൻ വർഷങ്ങളിലൊക്കെ, അതായത് 2022, 2020, 2019 MTS എക്സാമിനേഷൻ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയോ? ആദ്യം ഒരു പരീക്ഷ ഉണ്ടായിരുന്നു, ടയർ 1 പരീക്ഷ. അത് എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവിലേക്കായിരുന്നു. അതായത് നിങ്ങൾക്കൊരു ലെറ്ററും എസ്സേയും പെന്നും പേപ്പറും യൂസ് ചെയ്ത് നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 2-ാം ഘട്ടത്തിൽ അങ്ങനൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പെന്നും പേപ്പറും യൂസ് ചെയ്തൊരു എസ്സേയും ലെറ്ററും നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. അതൊരു സെക്കൻഡ് ടയർ ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത? അങ്ങനൊരു സ്റ്റേജേ ഇല്ല. ആ ഒരു ടയർ 2 എന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേജ് കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഒരൊറ്റ പരീക്ഷയിലൂടെ തന്നെ സെലക്ഷൻ എന്നൊരു രീതിയിലേക്ക് ആയിരിക്കുകയാണ്. സോ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മുൻ വർഷങ്ങളിൽ ആ ടയർ 2 വരുമ്പോൾ എന്താ പറ്റിയിരുന്നതെന്ന് വെച്ചാൽ, സിംഗിൾ ഫസ്റ്റ് ടയർ എക്സാം കഴിഞ്ഞു, ദെൻ അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യണം, അതിൽ നിന്ന് സെലക്ട് ചെയ്ത ക്യാൻഡിഡേറ്റ്സിനെ പിന്നെ ടയർ 2 വിളിക്കണം, ഡിസ്ക്രിപ്റ്റീവിന് വിളിക്കണം, ദെൻ പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവിൻ്റെ റിസൾട്ട് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ DV മെഡിക്കലിനും ഒക്കെ വിളിക്കണം. ആ ഇടയ്ക്കത്തെ ആ ഡിസ്ക്രിപ്റ്റീവ് അങ്ങ് കട്ടായി പോയി. സോ ഇപ്പോൾ നമുക്ക് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അതുവഴി സംഭവിക്കുന്നത് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആവുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ്, പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾക്ക് സെലക്ഷൻ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് തന്നെ SSC അവർ പെട്ടെന്ന് ഫൈനൽ റിസൾട്ട് ഔട്ടാകാൻ അവർക്ക് സാധിക്കുകയും അതുവഴി എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതുമാണ്. ഒരു ഡിലേ വരുന്നില്ല. സോ SSC MTS എന്ന നോട്ടിഫിക്കേഷൻ 14-ാം തീയതി ജൂൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. സോ നോട്ടിഫിക്കേഷനൊക്കെ വന്നോട്ടെ, അതെന്തായാലും വരിക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തുടങ്ങാം. ഓക്കെ,
സോ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫില്ല് ചെയ്ത് എൻട്രിയോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനോടൊപ്പം ഏറ്റവും മികച്ച സ്റ്റഡി പ്ലാനുമായി പ്രിപ്പയർ ചെയ്ത് പോവുക. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ ഓൾ. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.